ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. പല ദിശകളിൽ, പല വീക്ഷണകോണങ്ങളിൽ, പല ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രത്തെ നോക്കിക്കാണാം എന്ന് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. മാഗൃഥ അതുവരെയാണ് പറഞ്ഞു വെച്ചത്. ആശിക്കരുത്, ആരുടെയും ധനം ആശിക്കരുത്. രാജാക്കന്മാർ രാജ്യവിസ്താരം ചെയ്യുന്നതിന് വലിയ വലിയ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. തഥേതരേ അത്തരക്കാരുടെ യുദ്ധങ്ങളുടെ കഥ വളരെ വിപുലമാണ്. എന്തിന് സാധാരണന്മാരായ കൃഷിക്കാരും ഗൃഹസ്ഥാശ്രമികളും വാനപ്രസ്ഥന്മാരും സന്യാസിമാർ പോലും ആശ്രമങ്ങൾ പോലും ഈ വിസ്തൃതി ഉണ്ടാക്കുന്നതിന് വേണ്ടി അനവരതം ശ്രമിച്ചിട്ടുണ്ട്. ഏത് ചരിത്രമെടുത്ത് പഠിക്കുമ്പോഴും പൗരാണിക കാലം മുതൽ ഇങ്ങോട്ട് മണ്ണിനു വേണ്ടി ചെയ്തിട്ടുള്ള, വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള എന്തെല്ലാം യുദ്ധങ്ങൾ, മഹാഭാരത കഥ തന്നെ മണ്ണിനും ലോകേഷണ വിത്തേഷണ ദാരേഷണ പ്രധാനമാണ്. മനുഷ്യൻ കിഞ്ചിജ്ഞനായിത്തീർന്ന് തൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, തൻ്റെ എന്ന് തോന്നുന്ന ആളുകളുടെ സുഖത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ഇവയൊക്കെ കുറച്ചൊന്നുമല്ല. ഓരോരുത്തരും കുറച്ചു കുറച്ച് വെട്ടിപ്പിടിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. സാധാരണന്മാർ പോലും ഭൂമിക്ക് വേണ്ടിയും മറ്റ് അവനവന് വേണമെന്ന് തോന്നുന്ന വസ്തുജാലങ്ങൾക്കു വേണ്ടിയും നിരന്തരമായി ഏറ്റുമുട്ടി മരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ ഭൂമി കൊണ്ടുപോകുമോ എന്ന് ഇവരാരും ചിന്തിച്ചിട്ടില്ല. ആരും ഇതുവരെ ഭൂമിയുമായി യാത്ര ചെയ്തിട്ടുമില്ല. പോകുമ്പോൾ അറിയും തീർച്ചയായും താനിതൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയുമായാണ് പോകുന്നത്. കൂടെ കൊണ്ടുപോകുന്നത് തൻ്റെ കർമ്മരാശിയുടെ വാസനകൾ മാത്രം. അചിന്ത്യമാണ് ഈ നില. വളരെ വിസ്തൃതമാണ് ഈ നില. ഭോജരാജാവിൻ്റെ ദൃഷ്ടാന്തം. ഭോജരാജൻ തൻ്റെ ഇളയച്ഛനായ മുഞ്ചരാജന് അതിശ്രദ്ധേയമായൊരു കത്തെഴുതിയിരുന്നു. അതിനുള്ള സന്ദർഭമുണ്ടായത് ശ്രദ്ധേയമാണ്. കുട്ടിയായിരുന്നപ്പോൾ ഭോജരാജൻ്റെ അച്ഛൻ മരിച്ചുപോയി, വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. തൻ്റെ കുട്ടിയെ രാജ്യം ഭരിക്കുവാൻ പ്രായമായില്ല എന്ന് കണ്ട ഭോജൻ്റെ പിതാവ് തൻ്റെ മകന് രാജ്യം ഭരിക്കുവാനുള്ള പ്രായപൂർത്തി എത്തുന്നതുവരെ
സഹോദരനെ രാജ്യഭാരമേൽപ്പിക്കുവാൻ തീരുമാനിച്ചു. സഹോദരനായ മുഞ്ചന വരുത്തി അയാളോട് രാജ്യം ഭരിച്ചു കൊള്ളാൻ ആവശ്യപ്പെട്ടു. തൻ്റെ പുത്രന് പ്രായപൂർത്തിയാകുമ്പോൾ രാജ്യം വിട്ടുകൊടുക്കുവാനും പറഞ്ഞു. ഭോജകുമാരന് 12 വയസ്സായിരുന്നു ഈ കഥ നടക്കുമ്പോൾ ഉള്ള പ്രായം, അച്ഛൻ രാജ്യമേൽപ്പിക്കുമ്പോഴുള്ള പ്രായം. 16 വയസ്സെത്തിയപ്പോഴേക്ക് തന്നെ ഭോജരാജൻ അതീവ തേജസ്വിയായി, സകല ശാസ്ത്ര വിശാരദനായി, എല്ലാ രംഗത്തും പ്രശോഭിക്കുന്ന കുമാരനെ കണ്ട് ഇളയച്ഛന് തോന്നി തൻ്റെ രാജ്യാവകാശം നഷ്ടപ്പെടുമല്ലോ. ഭാഗ്യം കൊണ്ട് തനിക്ക് ലഭിച്ച രാജ്യത്തെ ഈ കുമാരന് വിട്ടുകൊടുക്കേണ്ടി വരുമല്ലോ. മുഞ്ചൻ ദുഃഖിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ എൻ്റേതെന്ന് അഭിമാനിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന, ഗൃഹയുണ്ടായിരുന്ന രാജ്യത്തെ വിട്ടുകൊടുക്കേണ്ടി വരിക. കസേരയുടെ രസം ഒരിക്കൽ അനുഭവിച്ചാൽ അത് വിട്ടുപോകാൻ പ്രയാസമാണ്. കോശങ്ങൾക്ക് ശീലമാകുന്നതെന്തും, ചെറുതായാലും വലുതായാലും, വിട്ടുപോകാൻ ഇഷ്ടമുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്ഥാനം എവിടെയെങ്കിലും ലഭിച്ചാൽ ആ സ്ഥാനം ഉത്തരവാദിത്വത്തോടുകൂടി താൻ ചെയ്തു തീർക്കുന്നുണ്ടോ എന്നല്ല സ്ഥാനങ്ങളെ അലങ്കരിക്കുന്നവർ വിചാരിക്കുക. അവരുടെ വിചാരഭൂമി അത് വിട്ടുപോകാതിരിക്കാനുള്ള തന്ത്രങ്ങളിലാണ്, കുടില തന്ത്രങ്ങളിലാണ് കിടക്കുക. മുഞ്ചനും വിചാരിച്ചു ഈ രാജകുമാരൻ്റെ അസ്തിത്വം തനിക്ക് അപകടകരമാണ്. കിം അകാര്യം കദരിയാണാം ദുസ്ത്യജ്യം കിമഹാത്മനാം. കിം അകാര്യം കദരിയാണാം ദുസ്ത്യജ്യം കിം മഹാത്മനാം എന്നായി കാര്യം. വിശ്വസ്തനായ തൻ്റെ മന്ത്രിയെ മുഞ്ചൻ വിളിച്ചു വരുത്തി. കാളിദർശനത്തിന് ഇവനെ വനത്തിലേക്ക് കൊണ്ടുപോകാൻ മുഞ്ചൻ മന്ത്രിയെ വിളിച്ചു വരുത്തി മന്ത്രിയോട് ആജ്ഞാപിച്ചത്, ഭോജകുമാരനെ കാളിദർശനത്തിനെന്ന് പറഞ്ഞു വനത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അവിടെ എത്തിയിട്ട് വധിച്ചു കളയുവാൻ ആജ്ഞാപിച്ചു. മന്ത്രി ഭോജന് ദേവദർശനത്തിനുള്ള ആഗ്രഹം ജനിപ്പിച്ച് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഘോരവനങ്ങളിലെത്തി, അതിഘോരമായ വനത്തിലെത്തി. ഭോജരാജൻ കുമാരൻ ചോദിച്ചു, മന്ത്രിപ്രവര, ക്ഷേത്രം ഇനിയും എത്ര അകലെയാണ്? ഇപ്പോൾ മന്ത്രി അല്പം വിഷമിച്ചു. മന്ത്രി സത്യം പറഞ്ഞു, കുമാര, ഞാൻ അങ്ങയെ ക്ഷേത്രത്തിലേക്കല്ല കൂട്ടിക്കൊണ്ടു പോകുന്നത്, അങ്ങയെ വധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. മന്ത്രി സത്യമാണ്, അതിന് ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? എനിക്ക് മൃത്യുദണ്ഡം തരാൻ തക്ക അപരാധം എന്തു ഞാൻ ചെയ്തു? മന്ത്രി പറഞ്ഞു, കുമാര, അപരാധം ഇതാണ്, അങ്ങ് തേജസ്വിയാണ്, ശാസ്ത്രപാരംഗതനാണ്, മുഞ്ചൻ്റെ രാജ്യം അങ്ങ് വെട്ടിപ്പിടിക്കും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ. നല്ല കാര്യം, അങ്ങ് എന്നെ വധിച്ചാലും
എൻ്റെ ഒരു കത്ത് മുഞ്ചരാജന് നൽകണം. താഴെ ഇറങ്ങിയ രാജൻ ഭോജരാജൻ ഒരു പത്രമെടുത്ത് അതിൽ തൻ്റെ വാളുകൊണ്ട് തൻ്റെ രക്തത്തിലൊരു കത്തെഴുതി. മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗത സേതുര്യേന മഹോദധൗ വിരചിത ക്വാധൗ ദശസ്യന്തക അന്യേ ചാപി യുധിഷ്ഠിര പ്രഭൃതയോർ യാദാദിവം ഭൂപതി നൈകേനാപി സമം ഗത വസുമതി മുഞ്ചത്വം മുഞ്ചത്വയാസ്യതി മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗത സേതുര്യേന മഹോദധൗ വിരചിത ക്വാധൗ ദശാസ്യന്തക അന്യേജാപി യുധിഷ്ഠിര പ്രഭൃതയോർ യാദാ ദിവം ഭൂപതേ നൈകേനാപി സമം ഗത വസുമതി മുഞ്ചത്വയാസ്യതി. സത്യയുഗത്തിലെ കാര്യമാണ് പറയുന്നത്. യവനാശ്വന്റെ പുത്രനായ മാന്ധാതാവ് പാലിനു വേണ്ടി ഇന്ദ്രനെ കൈവിരൽ കുടിപ്പിച്ച മഹാനാണ് അദ്ദേഹം. മാന്ധാത എന്ന് പ്രശസ്തി അർജിച്ചിരുന്നു. ഈ ഭൂമിയുടെ മുഴുവൻ ഏകഛത്രാധിപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സൗഭരീഷിയും ജീവിച്ചിരുന്നത്. വളരെക്കാലം മാന്ധാതാവ് ജീവിച്ചു. എന്നിട്ടും ഒടുവിൽ ഈ ധരാതലം വിട്ടുപോയി. ഒരു തുണ്ട് ഭൂമി പോലും എടുത്തുകൊണ്ടുപോയില്ല. ത്രേതായുഗത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തു വന്നത്. സമുദ്ര സേതു ഉണ്ടാക്കി വാനരസൈന്യത്തോടൊപ്പം സമുദ്രം കടന്ന് സേതുബന്ധനവും കഴിഞ്ഞ് സമുദ്രം കടന്ന് ലങ്കയിലെത്തി രാവണവധവും നിർവഹിച്ചു. രാക്ഷസ രാജാവായ രാവണനെ വധിച്ച് വിഭീഷണന് ലങ്കയും നൽകി. 10,000 വർഷം രാജ്യം ഭരിച്ചു. അവസാനം അദ്ദേഹവും പോയി. അദ്ദേഹം തൻ്റെ കൂടെ ഒന്നും കൊണ്ടുപോയില്ല. ദ്വാപരയുഗവും നോക്കാം. യുധിഷ്ഠിരാദികൾ മഹാപുരുഷന്മാരാണ്. മഹാഭാരത യുദ്ധത്തിൽ അവർ വിജയിച്ചു. അവസാനം രാജ്യമെല്ലാം ഇട്ടിട്ട് അവരും പോകേണ്ടി വന്നു. ഒന്നും എടുത്തുകൊണ്ട് പോയില്ല. അല്ലയോ മുഞ്ച മഹാരാജൻ? ഇത് കലിയുഗമാണ്. മാന്ധാതാവ് തുടങ്ങിയവരോടൊപ്പം പൃഥ്വി പോയില്ല. എനിക്കാഗ്രഹമുണ്ട്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അങ്ങയോടൊപ്പം പൃഥ്വി പോരും. മന്ത്രി ഈ ശ്ലോകം വായിച്ചു. അദ്ദേഹത്തിൻ്റെ വാൾ നിശ്ചലമായി. ശരീരം വിറച്ചു. തൊണ്ടയിടറി. ചുണ്ടുകൾ വാക്കുകൾ വരാൻ വിഷമിച്ചു നിന്നു. ഗദ്ഗദ സമന്വിതം മന്ത്രി പറഞ്ഞു, കുമാര, അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ ഒരു യോഗിയുടെ വധം ഞാൻ എങ്ങനെയാണ് നിർവഹിക്കുക? എനിക്ക് ചെയ്യാനാവില്ല. ഭോജൻ പറഞ്ഞു, സങ്കോചമരുത്, അന്യഥാ രാജാവ് നിങ്ങൾക്ക് മൃത്യുദണ്ഡം തരും. മന്ത്രി പറഞ്ഞു, ഞാൻ മരിക്കുന്നതിനും ഒരുക്കമാണ്, അങ്ങയെ വധിക്കാൻ
ഒരുക്കമല്ല. ഈ മഹാപാപം ഒരു വിധത്തിലും ഞാൻ ചെയ്യില്ല. ഭോജൻ പറഞ്ഞു, അങ്ങനെയാണ് അങ്ങയുടെ നിശ്ചയമെങ്കിൽ കുറച്ചുപായം ചെയ്യുന്നത് തന്നെ ഉചിതമാണ്. ഉത്തമന്മാരായ ആളുകൾ തങ്ങളുടെ ജീവിതം കൊണ്ട് ദുഷ്ടമനസ്സുകളെ കൂടി മാറ്റിമറിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ആയിരക്കണക്കിന് ദുഷ്ടന്മാരുടെ മനസ്സുകളെ തൻ്റെ ലാളിത്യവും തൻ്റെ ദർശനവും തൻ്റെ സൗശീല്യവും കൊണ്ട് മാറ്റിമറിക്കുവാൻ കഴിയുക. ഭോജകുമാരൻ പറഞ്ഞു കൊടുത്തു, കുറച്ചുപായം ഉചിതമാണ്. ഞാൻ കുറച്ച് ദിവസം ഒളിച്ച് കഴിയാം. താങ്കൾ എൻ്റെ വസ്ത്രം കൊണ്ടുപോയി ആരുടെയെങ്കിലും രക്തം പുരട്ടുക. പറഞ്ഞതനുസരിച്ച് മന്ത്രി രാജകുമാരൻ്റെ വസ്ത്രങ്ങളും എടുത്ത് ഏതോ മൃഗത്തിൻ്റെ രക്തവും വസ്ത്രത്തിൽ മുക്കിയെടുത്ത് തിരിച്ചു എന്ന് രാജാവിന് കാഴ്ചവെച്ചു. മുഞ്ച രാജാവ് വളരെ സമാധാനമായി ചോദിച്ചു, മരിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും പറഞ്ഞുവോ? ആ സമയത്ത് അവൻ്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? മന്ത്രി പറഞ്ഞു, ഒരു കത്ത് എഴുതി തന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു കത്ത് നൽകി. കത്ത് വായിച്ചതും മുഞ്ച രാജൻ മോഹാലസ്യപ്പെട്ടു, കരയാൻ തുടങ്ങി. എന്ത്, ഞാൻ ഈ മഹാപാപം ചെയ്തല്ലോ, എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചു പോയല്ലോ, പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, ഞാൻ അന്യായം ചെയ്തു. മന്ത്രിയോട് പറഞ്ഞു, ഹേ മന്ത്രി, ഞാനിപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യും. എൻ്റെ ജീവൻ പാപമയമായിത്തീർന്നു. പലതും പറഞ്ഞ് മന്ത്രി മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. മുഞ്ചരാജൻ തൻ്റെ വിശ്വാസ വഞ്ചനയിൽ ഘോര അന്യായവും കാരണം ചിത ജ്വലിപ്പിച്ചു. സ്വയം അഗ്നിയിൽ ഹോമിക്കുവാൻ തയ്യാറായി ചിത ജ്വലിപ്പിച്ച് നിൽക്കുകയാണ്. ഇത്രയും ആയപ്പോൾ ഒരഘോരി സാധു അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും ആകസ്മികമായി മരിച്ചാൽ ഞാൻ ജീവിപ്പിക്കും. ആരെങ്കിലും ഏറ്റുമുട്ടലിൽ മരിച്ചാൽ ഞാൻ ജീവിപ്പിക്കാം. ആരെങ്കിലും ശസ്ത്രം കൊണ്ടു മരിച്ചാലും ഞാൻ ജീവിപ്പിക്കാം. മുഞ്ചരാജൻ ആ സാധുവിൻ്റെ ചരണങ്ങളിൽ പ്രണമിച്ചു. ആ കാലുകളിൽ പിടിച്ച് എൻ്റെ കുഞ്ഞിന് ജീവൻ തരാൻ താണുകേൺ അപേക്ഷിച്ചു. ഏകാന്തത്തിൽ ജീവിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി, എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം ഏതെങ്കിലും കടുവയോ മറ്റോ ഭക്ഷിക്കുന്നതിന് മുമ്പ് ഈ മഹാപുരുഷനെയും കുട്ടി വേഗം ചെല്ലും. വനത്തിലെവിടെയാണ് അവൻ്റെ ശരീരം, വേഗം നീ മഹാത്മാവിനെ അവിടെ കൂട്ടിക്കൊണ്ടുപോകും. എത്രയും വേഗം എൻ്റെ പുത്രനെ ജീവിപ്പിക്കണം. മന്ത്രി ആ മഹാത്മാവിനെയും കൂട്ടി വനത്തിലേക്ക് യാത്രയായി. ഭോജൻ ജീവനോടെ തന്നെ ഉണ്ടെന്ന് നാം നേരത്തെ കണ്ടതാണ്. അവിടെ നിന്ന് ഭോജനെയും കൂട്ടി മന്ത്രിയും മഹാത്മാവും മടങ്ങിയെത്തി. ഇപ്പോൾ മുഞ്ചൻ നോക്കിയപ്പോൾ ഭോജൻ കൂടുതൽ തേജസ്വിയായിരിക്കും. മഹാത്മാവിന് ദക്ഷിണയും പല പല കാര്യങ്ങളും നൽകി പറഞ്ഞയച്ചു. പുത്രനെ കെട്ടിപ്പിടിച്ചു. കൊച്ചുകുട്ടിയെപ്പോലെ രാജാവ് കരയാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഭോജനെ രാജഗദ്ദിയിലിരുത്തി അഭിഷേകം പൊടിപൊടിയായി നിർവഹിച്ചു. തപസ്സിനായി വനത്തിലേക്ക് പോയി. ഭൂമ്യോ ഹസന്തി മമ ഭൂമിരിതി ശ്രുവാണാം. ഭൂമി ചിരിക്കുന്നു. ഭൂമ്യോ ഹസന്തി
മമ ഭൂമിരിതി സ്രുവാണാം. ഇന്നും അതേ ഭോജന്റെ ഐതിഹാസിക കഥ പല രൂപത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. എത്രയെത്ര വികാസങ്ങൾ വന്നു, രാജഭരണമെല്ലാം പോയി, ജനാധിപത്യം അതിൻ്റെ ഉന്നത രീതിയിലായി. നാട് നന്നാക്കാൻ, നാടിൻ്റെ ദാരിദ്ര്യം മാറാൻ, നാട്ടിലുള്ള ജനതയുടെ അറിവ് വർദ്ധിക്കാൻ ഒന്നുമല്ല ജനാധിപത്യ രാജാക്കന്മാരായ മന്ത്രിമാർ പോലും ശ്രമിക്കുന്നത്. തൻ്റെ അധികാര കസേരയ്ക്ക് നേരെ വരാവുന്ന എല്ലാ കണ്ഠങ്ങളും നിശ്ചലമാക്കാൻ, തൻ്റെ അധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന എല്ലാ കൈകളും മുറിച്ചു കളയാൻ, പാർട്ടി ഭേദമന്യേ, ജാതി ഭേദമന്യേ, മതഭേദമന്യേ മത്സരിക്കുന്ന മത്സര കളരി മാത്രമാണ് ജനാധിപത്യം പോലും. പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിനിടയിൽ പോലും തൻ്റെ എതിരാളിയെ ഒതുക്കുന്നതിന് വേണ്ടി സദാ എതിർക്കുന്ന തൻ്റെ എതിർ പാർട്ടിയുടെ ആളുകളെപ്പോലും കൂട്ടുപിടിച്ച് ഒരേറ്റുമുട്ടലിൽ വെച്ച് ആരോരും അറിയാതെ തൻ്റെ അധികാര കസേരയ്ക്ക് എതിരായി വരുന്ന തൻ്റെ പാർട്ടിയിലെ തന്നെ തൊട്ട് താഴെയുള്ളവരെ കൊന്ന് രക്തസാക്ഷികളാക്കി വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ തന്നെ രീതിയാണ്. മുഞ്ച രാജാക്കന്മാർ വിവരമില്ലാത്തവരായതുകൊണ്ട്, മുഞ്ചരാജന് വിദ്യാഭ്യാസമുണ്ടായിരുന്നു, അധികാരം മൂത്ത് കുശിനിക്കാരും മറ്റുള്ളവരും അധികാരത്തിൽ മാത്രം താൽപരരായി ജനാധിപത്യത്തിലൂടെ കടന്നു വന്നിട്ട് ഇന്നൊരു കത്ത് ഭോജരാജനെപ്പോലുള്ള കുമാരന്മാരെഴുതിയാൽ അത് വായിക്കാൻ പോലും അവസരമില്ലാതെ അധികാര കൊതി പൂണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃത ഭൂമ്യോഹ സന്ധി എത്ര മഹത്തായ ആശയമാണ്. ഇതിനെ ഒരു ശ്ലോകത്തിലൊതുക്കി ദാർശനികമായി നമുക്ക് തന്ന നമ്മുടെ എല്ലാമെല്ലാമായ ശ്രുതിമാതാവ്, ശ്രുതിയുടെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.